Hello guys, welcome back to my channel FR Gamers. Appo guys, innathe video endanu vacha nammude Battle of Agents ennu parna game inde part 2 aanu. Okay, part 1 ile samanilayirunnu 14 appo da നമ്മൾ റോഷൻ ഫസ്റ്റ് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കാൻ. ഓക്കെ, നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഗൺസ് ഏതാണെന്ന് വെച്ചാൽ AK-47 AWM ആണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെത് AK-47 അതുപോലെ MP5 UMP സ്കാറും ഉണ്ട് എനിക്ക്. പക്ഷെ ഞാൻ എക്യുപ്പ് ചെയ്തിട്ടുള്ളത് AK-47 അതുപോലെ MP5 ആണ്. അപ്പോൾ നമുക്ക് നേരം കളിക്കേണ്ട, നേരം നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് മാച്ച് നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പോയി കവർ എടുക്കാൻ. ഓക്കെ, ഞാനും പോയി കവർ എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇപ്പം സ്റ്റാർട്ട് നിൽക്കും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് നിൽക്കിയിട്ടുണ്ട്. ഞാൻ നേരെ ടവറിൻ്റെ മുകളിൽ പോയി, എന്നിട്ട് അവൻ വരാൻ കാത്തു നിന്ന്, എന്നിട്ട് ഞാൻ അടിയിക്കിറങ്ങി അവൻ്റെ ബാക്ക് കൂടെ നിന്ന് കുറച്ച് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തു. ബട്ട് അവന് എന്താ അടിയിക്കിറങ്ങി, യെസ് അടിയിക്കിറങ്ങി, അതിലവനെ കില്ല് ചെയ്തു. സോറി, രണ്ട് പേരും മരിച്ചു. ഓക്കെ, ഞാൻ അവനെയും കില്ല് ചെയ്തു, അവൻ എന്നെയും കില്ല് ചെയ്തു. അപ്പോൾ അടുത്ത ജനിച്ചത് ഞാൻ ഇവിടെയാണ്. ഞാൻ കുറച്ച് അപ്പോൾ നല്ല ഒച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ട് സൗണ്ട് കുറച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അവനങ്ങനെ കയറി പുഷ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അവനും ഇങ്ങോട്ട് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബോംബൊക്കെ വാടി എറിയുന്നുണ്ട്, അവനും എറിയുന്നുണ്ട്. ഓക്കെ, ഇതേ ഓക്കെ, ഞാൻ അവൻ എവിടെ നോക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ജമ്പ് ചെയ്തൊന്ന് നോക്കി, അവിടെ അല്ല, പിന്നെ ജമ്പ് ചെയ്ത് നോക്കിയപ്പോൾ അതെ ഒരു ബഗ്ഗിൽ അവൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചാടി നോക്കുകയാണ്. എൻ്റെ മോനെ, നമ്മൾ കുറേ അധികം വെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ വെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒളിച്ച് നിൽക്കുമായിരുന്നു. നമ്മൾ ആ കറക്റ്റ് ടൈമിൽ റീലോഡായി. ഓക്കെ, കറക്റ്റ് ടൈമിൽ റീലോഡായാണ് എനിക്ക് ഇല്ലേതു. ഇപ്പോൾ അതെ 2-1 ആണ് എനിക്ക്, 1 ആണ് 2. ഓക്കെ, അപ്പോൾ അതെ അവനെ ഞാൻ നൈസായിട്ട് കില്ല് ചെയ്തു. ഇപ്പോൾ 2-2 ആണ്. ഓക്കെ, അപ്പോൾ അതെ എനിക്ക് ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. ഓക്കെ, അവന് മുന്നിൽ കൂടെ വരുന്നുണ്ട്. എൻ്റെ മോൻ അവൻ ആകെ ബോംബൊക്കെ വാടി എറിയുന്നുണ്ട്. ഓക്കെ, ഞാനും ബോംബൊന്നും വാടി എറിയുന്നില്ല. ആ നേരത്ത് ചെറിയൊരു ലാഗ് അടിച്ചു, കാരണം എക്സ് റെക്കോർഡർ ആയിരുന്നു. ഓക്കെ, എക്സ് റെക്കോർഡർ ആയതുകൊണ്ട് എൻ്റെ ഫോണിലാണ്. ഓക്കെ, ഞാൻ കളിക്കുന്ന ഇതിലാണ് എക്സ് റെക്കോർഡർ എടുത്തത്. ബട്ട് ഗൈസ്, അപ്പോൾ ലാഗ് അടിച്ച് ഞാൻ അവിടെയും മരിച്ചു. പിന്നെ ഞാൻ അവനെ അതേ ഇവിടുന്ന് സ്പോട്ട് ചെയ്തു. അവന് ഇതേ ഇവിടെയായിരുന്നു, ടവറിൻ്റെ മുകളിലായിരുന്നു. അവനെ കുറേ വെടിച്ചു, ബട്ട് അവന് ചാടി കളിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് പിന്നെ ഒന്ന് നോക്കി, ബട്ട് അവനവിടെ കാണുന്നില്ല. അവന് അടിയിലേക്ക് ഇറങ്ങിയതിന് വെച്ച് ഞാൻ MP5 എക്യുപ്പ് ചെയ്ത് പോയി. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ നോക്കി പുഷ് ചെയ്യാതെ വെച്ച് പോവുമായിരുന്നു. ഓക്കെ, ഇതേ അവൻ പിന്നെ അതിൻ്റെ മുകളിൽ കയറി, അവൻ എവിടെയോ നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവനെ കണ്ടില്ല. പിന്നെ അവൻ AK-47 എടുത്ത് നൈസായിട്ടൊരു ഹെഡ് ഷോട്ടിൽ അവനെ കില്ല് ചെയ്തു. ഓക്കെ, നൈസായിട്ട് ഹെഡ് ഷോട്ടിൽ കില്ല് ചെയ്തു. പിന്നെ ഞാൻ അവനെ എവിടെ ജനിക്കണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എൻ്റെ മോനെ കറക്റ്റ് ബാക്കിലായിരുന്നു ജനിച്ചത്. ആ ടൈമിൽ ചെറിയൊരു ലാഗ് അടിച്ചു, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെ പിന്നെയും എൻ്റെ മോനെ ആ ഉണ്ടയൊക്കെ പിക്ക് ചെയ്യാൻ. ഓക്കെ, പക്ഷേ ഗ്രീൻ പെട്ടിയിലാണ് ഉണ്ടൊക്കെ ഉണ്ടാവും, ഞാൻ പിക്ക് ചെയ്തു. പിന്നെ അവൻ ടവറിൻ്റെ മുകളിലാണ് ഞാൻ പുഷ് ചെയ്യുന്ന വിചാരിച്ച് പോവുക. ഓക്കെ, അവന് AWM പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൻ എന്നെ കണ്ടു, അവന് AK-47 എക്യുപ്പ് ചെയ്ത് അവൻ നേരെ അടിക്ക് ചാടി എന്നെ കൊന്നു. ഇപ്പോൾ എന്താ പോയിൻറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 3 അവന് 5 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താട്ടി പുഷ് ചെയ്യുന്ന വിചാരിച്ച് പോവുമായിരുന്നു. അവൻ പിന്നെ അടിക്ക് ചാടി, അവന് യെസ് ഗൈസ് 2 ഹെഡ് ഷോട്ടും ബാക്കിയൊക്കെ ബോഡി ഡാമേജ് വയങ്ങാണ്ട് അവനെ കില്ല് ചെയ്തു, നൈസായിട്ട് കില്ല് ചെയ്തു. ഇപ്പോൾ 4-5 ആണ്. കട്ടക്കിലെ ഗെയിം പ്ലാൻ എന്താണ് നിങ്ങൾ കാണുക. അപ്പോൾ ഞാൻ ടവറിൻ്റെ മുകളിൽ നിന്ന് വെയിറ്റ് ചെയ്യാണ് അവൻ വരാൻ. എൻ്റെ മോനെ അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ എൻ്റെ മോനെ നമ്മൾ അവിടെ സ്പോട്ട് ചെയ്തവനെ. ഓക്കെ, ഞാൻ അവൻ പോകുന്നില്ല, അവൻ സൂം ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ അവനെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിക്കാൻ ഒരു ബോംബിട്ടു. അതെ, ഇപ്പോൾ ബോംബിടും. ഇതേ ബോംബിട്ടു. അപ്പോൾ അതെ അവൻ മാറി. അപ്പം ഞാൻ എന്താട്ടി ഞാൻ സൂം ചെയ്ത് സ്പോട്ട് ചെയ്യായിരുന്നു. ഓക്കെ, അവന് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് അവന് കില്ല് ചെയ്തു. ഓക്കെ, നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് കില്ല് ചെയ്തു. അപ്പോൾ 5-5 എന്നുള്ള നിലക്കായി സ്കോറ്. ഓക്കെ, പിന്നെ ഞാൻ അവന് ഇവിടെ ജനിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതെ അവന് അങ്ങനെ ആ സൈഡ് യെസ് ആ അവിടെ ഇരുന്നായിരുന്നു എന്നെ കൊന്നു. ഞാൻ നേരത്തെ അവന് ടവറിലായപ്പോൾ ഞാൻ കൊന്നു.
അവിടുന്ന് അവിടെയായിരുന്നു അവന്. അപ്പോൾ അതേ ഗൈസ് ദാ പിന്നെ അവന് ഞാൻ ഇവിടെ ജനിച്ചിട്ടുണ്ട്. ഞാൻ അവൻ എവിടെയെന്ന് വിചാരിച്ച് നോക്കുകയാണ്. ഓക്കെ, അവൻ ടവറിൻ്റെ മുകളിലുണ്ടോ നോക്കുകയാണ്. ഓക്കെ, യെസ് ഗൈസ്, അവൻ ടവറിൻ്റെ മുകളിലില്ല. അപ്പോൾ ഓ, ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോൾ തന്നെ അവന് ചാടി അങ്ങോട്ട് വന്നു സൈഡിൽ നിന്ന്. ഞാൻ നല്ല രീതിയിൽ രണ്ട് ഹെഡ് ഷോട്ടും പിന്നെ കുറച്ച് ബോഡി ഡാമേജും കൊടുത്തു. ബട്ട് അവൻ മരിച്ചിട്ടില്ല. അവന് ഇതിന് ഹെൽത്ത് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താട്ടി ഞാൻ അവൻ എവിടെയെന്ന് നോക്കി. ബട്ട് അവന് ഹെൽത്ത് കൂടാനായിട്ട് ഒളിച്ചു നിൽക്കുമായിരുന്നു കുറച്ച് നേരം. ഇത് അവിടെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പുഷ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, അവൻ വരും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കുമായിരുന്നു. ബട്ട് ഗൈസ്, ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ വീഴുക. അപ്പോൾ എന്താ നമ്മളൊന്ന് പുഷ് ചെയ്യാന്ന് വിചാരിച്ച് നോക്കുമായിരുന്നു. ബട്ട് ഗൈസ്, അവൻ ഇവിടെ എത്തിയാൽ നല്ല കുറച്ച് ഡാമേജ് ഒക്കെ തന്നു. യെസ് ഗൈസ്, കണ്ടോ, ആ ബോംബൊക്കെ വാടി എറിയുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോയി. അപ്പോൾ അവന് ഇങ്ങോട്ട് ബോംബ് ഇട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്തായിരുന്നു മാറി ബോംബ് നല്ല ഇടുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ അതിൽ മരിക്കും. അപ്പോൾ ഞാൻ എന്താട്ടി ഇവിടെ കവറും പിടിച്ച് നോക്കുമായിരുന്നു. എൻ്റെ മോനെ, അവന് വേറെ ലെവലായി കളിക്കുന്നുണ്ട്. അവൻ എന്തായാലും എന്നെ AK-47 വെച്ച് കൊന്നു. ഓക്കെ, MP5 പൊളിയാണ്, ആർക്ക് ഈ ഗെയിം കളിച്ചൊന്ന് പറയാം. അപ്പോൾ ഗൈസ്, ഞാൻ അങ്ങനെ നോക്കുകയാണ്, അവന് കവറും പിടിച്ചു നിന്നു. അപ്പോൾ അവൻ്റെ ചെറിയ ഗ്യാപ്പിൽ അവൻ്റെ ഹെഡ് കണ്ടു. അപ്പോൾ നേരെ നോക്കി ഒന്നാണ് കൊടുത്തപ്പോൾ രണ്ട് ഹെഡ് ഷോട്ടിലാണ് കൊന്നിട്ടുണ്ട്. അവൾക്ക് തീരെ ഹെൽത്ത് ഇല്ലാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്കോറ് 6-8 അവന് 8, എനിക്ക് 6. ഓക്കെ, ഇതൊരു കട്ടക്കുള്ള ഗെയിം പ്ലേ ആണ്. ഓക്കെ, അവൻ കയറി വന്ന് ഞാൻ എന്തായാലും അടിയിലേക്ക് ചാടി. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവനും അടിയിലേക്ക് ചാടി, ഒന്നും നോക്കില്ല, നേരെ കില്ല് ചെയ്യാൻ നോക്കി. ബട്ട് അവൻ എന്നെ കില്ല് ചെയ്തു. ഓക്കെ, വേറെ ലെവലായി കളിക്കുന്നുണ്ട് അവന്. ഓക്കെ, അപ്പോൾ ഓൻ എന്തായാലും കയറുന്നുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കവറും പിടിച്ച് നിന്നു. ഇതേ ഇങ്ങനൊരു ബഗ് ഉണ്ട്, അങ്ങനെ നോക്കി നമുക്ക് കാണാം. ഓക്കെ, അവൻ എന്തായാലും അവൻ്റെ മുകളിലുണ്ട്. ഇത് ചാടാൻ നോക്കിയിട്ടും ചാടുന്നില്ല. ഓക്കെ, അവൻ നേരെ അടിക്ക് ചാടി. ഓക്കെ, ഞാനും അടിയിൽ നിന്ന് ചാടി കണ്ട് ഞാൻ അവനെ നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ കൊടുത്തു. അപ്പോൾ അതെ, അവന് റീസ്റ്റാർ ആവുകയാണ്. ഓക്കെ, അവൻ ആകെ ചാടി കളിക്കണം. അവന് ഒരു എയിം ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ആകെ വെടി വെക്കുന്നുണ്ട്, അവന് എനിക്ക് എയിം ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ കവറും പിടിച്ച് നിന്നപ്പോത്തിന് അവന് AK-47 എടുത്ത് എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് നിന്നു. പിന്നെ ഞാൻ എന്താട്ടി ഇവിടുന്ന് ചെറുതായി കവറ് പിടിച്ച് ഒന്ന് ചാടി നോക്കി MP5. ബട്ട് ആ വിഷയം കളിയായിരുന്നു. AK-47 കൊണ്ട് എൻ്റെ തല അങ്ങ് പൊളിച്ചു. ഓക്കെ, വേറെ ലെവലായി കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ കവറും പിടിച്ച് AK-47 എടുത്തു. എന്നിട്ട് അവൻ ടവറിൻ്റെ മുകളിലുണ്ട് വെച്ച് നോക്കി. ബട്ട് എൻ്റെ അപ്പുറത്തെ സൂമിങ് വേറെ ലെവലല്ലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ എന്തോ ഒരു സ്വിച്ച് നിൽക്കി. അപ്പോഴാണ് നല്ലൊരു സൂമിങ് ആയത്. അപ്പോഴത്തേനും അവന് ആ ഗ്യാപ്പിൽ ചാടി കവറും പിടിച്ച് നിന്നു. അപ്പം ഞാനും നിൽക്കുകയാണ് കവറും പിടിച്ച്. അവൻ ആകെ ബോംബൊക്കെ ഇടുന്നുണ്ട്. ഞാൻ യെസ് ഗൈസ് സൂം ചെയ്തവൻ്റെ തല അങ്ങ് പൊളിച്ചാണ് കില്ല് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇപ്പോൾ സ്കോറ് 7-10. ഓക്കെ, വേറെ ലെവലായി കളിക്കുന്നുണ്ട് അവന്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കവറും പിടിച്ച് നിൽക്കുകയാണ്. യെസ് റീലോഡൊക്കെ ചെയ്തുകൊണ്ട് റെഡിയായി നിൽക്കണം. പിന്നെ ഉണ്ടൊന്ന് പിക്ക് ചെയ്തു. പിന്നെ ഗൈസ് ഞാൻ അവനങ്ങനെ നോക്കുകയാണ്, പുഷ് ചെയ്യാൻ. ഓക്കെ, അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല. കുറേ ടൈം പോയി. ഓക്കെ, അപ്പം അവൻ എന്നെ ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ ഡാമേജ് നിന്നു. ഞാൻ പുഷ് ചെയ്യാൻ നോക്കിയതാണ്. ബട്ട് എനിക്ക് തീരെ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ട് അവൻ എന്നെ കില്ല് ചെയ്തു. പിന്നെ അവൻ ടവറിൻ്റെ മുകളിലേക്ക് പോകുമായിരുന്നു. ഞാൻ AK-47 എക്യൂപ്പ് ചെയ്തുകൊണ്ട് നേരെ ഇവിടെ ഒന്ന് കവറും പിടിച്ച് നിന്നു. എന്നിട്ട് അവനെ സൂം ചെയ്തു. ബട്ട് ആ സൂമിങ് ഒരു വെറുപ്പാണ്. ഓക്കെ, പിന്നെ ഞാനൊരു സ്വിച്ച് ഒക്കെയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സൂമിങ് വന്നത്. ഇങ്ങനെ കുറേ അബദ്ധം പറ്റാറുണ്ട്. ഓക്കെ, പിന്നെ സൂം ചെയ്ത് അവനങ്ങനെ ചാടി കളിക്കുകയാണ്. അവനിപ്പോഴും മനസ്സിലായി തന്നെ ഞാൻ എവിടെയാണെന്ന്. പിന്നെ ഞാൻ എന്താട്ടി MP5 എടുത്ത് പുഷ് ചെയ്യാൻ നോക്കി. ഷോർട്ട് റേഞ്ചുള്ള ഗണ്ണാണ്. ഓക്കെ, MP5 ആർക്ക് ഈ ഗെയിം കയറ്റി അതുപോലെ കളിച്ചു എന്നൊക്കെ ഒന്ന് പറയുക കമൻറ്റിൽ. അപ്പോൾ ഏകദേശം കളി കയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവനെ നല്ല രീതിയിൽ ഡാമേജ് എടുത്തു. അവന് എന്നെ റീലോഡായ ടൈമിൽ കില്ല് ചെയ്യാൻ നോക്കി. ബട്ട് അത് കഴിഞ്ഞില്ല. പിന്നെ അവൻ ഇവിടെ സ്റ്റക്കായി. എൻ്റെ മോനെ, അവനവിടെ ഇരുന്ന് സിറ്റ് ചെയ്ത് തന്നെ കൊന്നു. ഓക്കെ, വേറെ ലെവലായി അവൻ കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ജനിച്ചു, റീലോഡ് ചെയ്ത് AK-47 എക്യൂപ്പ് ചെയ്തു. സോറി യെസ് AK-47 എക്യൂപ്പ് ചെയ്തില്ല, കാരണം അവൻ ടവറിലല്ലായിരുന്നു. നമ്മൾ നൈസായിട്ട് MP5 ആണ്. അവൻ്റെ തല അങ്ങ് പൊളിച്ചാണ് കില്ല് ചെയ്തു. ഓക്കെ, പിന്നെ അവൻ സൈഡ് ജനിച്ചു, ഒന്നും നോക്കില്ല, ചാടി അവനെ കൊന്നു, അവൻ എന്നെയും കൊന്നു. ബട്ട് ഗൈസ് എനിക്ക് ആ കില്ല് കിട്ടിയില്ല, കാരണം അതൊരു ബഗ്ഗായിരുന്നു. ഓക്കെ, അതൊരു ബഗ്ഗായിരുന്നു. നിനക്കാണ് കില്ല് ചെയ്തു ഞാൻ. ഓക്കെ, അതിൽ
എയിൽ കില്ലായിട്ട് പിന്നെയാണ് ഞാൻ ഓനൊന്ന് നല്ല രീതിയിൽ ഡാമേജ് ഒക്കെ ഒന്ന് തന്നു. അപ്പോൾ ഞാൻ എന്താട്ടി അവനെ ഒന്ന് ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവന് ഈ മതിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ നൈസായിട്ടൊന്ന് അവനെ സ്പോട്ട് ചെയ്ത് സൂം ചെയ്യാൻ നോക്കുകയാണ്. കണ്ടോ, ഓക്കെ, അവനെ സ്പോട്ട് ചെയ്ത് സൂം ചെയ്തിട്ടുണ്ട്. ബട്ട് അവനവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്താട്ടി MP5 ഒന്ന് എക്യൂപ്പ് ചെയ്തു, എന്നിട്ട് അവനൊന്ന് കില് ചെയ്യാൻ നോക്കി. എൻ്റെ മോനെ വിഷയം ആ കളിക്കാണ് ഞാനും അവനും. ഓക്കെ, റോഷൻ കിൽഡ് ഫർദീൻ, അവൻ വേറെ ലെവലായി കളിക്കുന്നുണ്ട്. ഇനി ആകെ 34 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി, 100% ഉറപ്പായി അവൻ കപ്പ് കൊണ്ടുപോകുമെന്ന്. ഓക്കെ, ഞാൻ അവനെ നല്ല രീതിയിൽ MP5 കൊണ്ട് നല്ല രീതിയിൽ ഡാമേജ് എടുത്തു. ബട്ട് അവൻ മരിച്ചില്ല. പിന്നെ ഞാൻ MP5 കൊണ്ട് നല്ല രീതിയിൽ ഡാമേജ് എടുത്തു. അവനിങ്ങനെ ചാടി കളിക്കാണ്. ഓക്കെ, എൻ്റെ മോനെ അവന് കിട്ടുന്നില്ല കൈസ്. ഇതൊന്ന് കണ്ടു നോക്കുക, ഇനി അവിടെ തൊട്ടാനും കൂടി കഴിയുന്നില്ല. കുറേ അധികം ഡാമേജ് കൊടുത്തു AK-47 കൊണ്ടും MP5 കൊണ്ടും. ഞാൻ കുറച്ച് നേരം നിന്നു. റീലോഡ് ആവുന്ന ടൈമിൽ അവൻ്റെ തല പൊളിച്ചു. ഓക്കെ, അപ്പോൾ മക്കാളി കഴിഞ്ഞിട്ടുണ്ട്. റോഷൻ ജയിച്ചു 15-7. അതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സുഖമായ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്, കമൻറ്റ് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിലേറെ നല്ല അടിപൊളി കിടുകാച്ച് ഗെയിം പ്ലേ കാണാം. ഗുഡ് ബൈ.